വെക്കേഷനിലും ഏതാണ്ടും ഒരു 10-60-ഓളം വരുന്ന കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോത്സാഹനകരമാണ്. രക്ഷിതാക്കളുടെ പിന്തുണ അതുപോലെ തന്നെ ഈ മക്കളുടെ ഈ ഒരു ആവേശം കാണുമ്പോഴാണ് നമുക്ക് ഈ പദ്ധതിയായിട്ട് കൂടുതൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുള്ളത്. തികവ് 2018 എന്ന് പറയുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതിൻ്റെ ഭാഗമാണ് ഇങ്ങനൊരു സംഗതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. PTA കമ്മിറ്റിയുടെ നല്ല സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, ഈ അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ബന്ധം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു സംഗതിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളിതിൻ്റെ ഏറ്റവും പ്രധാനമായി വെക്കുന്നത്. കുട്ടികളായിരുന്നു ഇത് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണ് ആവേശം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ആവേശപൂർവ്വം പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉറപ്പുണ്ട്, ഈ കുട്ടികൾ നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും ഇപ്പോൾ നിലവിലില്ല. കാരണം ഈ സ്കൂളിൻ്റെ ലീഡർഷിപ്പുള്ള കുട്ടികളാണ് ഇവരൊക്കെ. ഈ കുട്ടികൾ മുന്നിൽ നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. ഈ ഒരു അധ്യയന വർഷത്തോടു കൂടി ഫുൾ സ്വിങ്ങിൽ ഈ സ്കൂള് മാതൃകാ വിദ്യാലയമാകും മലപ്പുറം ജില്ലയിൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇങ്ങനൊരു പദ്ധതി കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിരിക്കും. ഈ വെക്കേഷനിൽ യാതൊരു ഗ്രേസ് മാർക്കിൻ്റെ ഒരു സപ്പോർട്ടില്ലാതാണ് ഈ കുട്ടികൾ. SSLC 100% വിജയവും അതുപോലെ +2 92% വിജയവും ഉള്ള ഒരു സ്കൂളാണിത്. ഈ വിജയം നിലനിർത്തുക, അതിനോടൊപ്പം തന്നെ A+ എണ്ണം വർദ്ധിപ്പിക്കുക, കുട്ടികളുടെ സ്വഭാവത്തിൽ സാരമായ മാറ്റം വരുത്തി നല്ലൊരു വിദ്യാലയ അന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ പരിപാടിക്ക് ഞങ്ങളെ അതിലേക്ക് ഞങ്ങളെ നയിച്ചത്. ഇതിനുവേണ്ടി 9 ഫാനും അതുപോലെ എല്ലാ ക്ലാസ്സുകളിലും സൗണ്ട് ബോക്സുകളും ഫിറ്റ് ചെയ്യുക, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, അതുപോലെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ ഭാഗത്തും പെയിന്റ് നടത്തി വൃത്തിയാക്കുക തുടങ്ങിയ എല്ലാത്തിനും കൂടി ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ചെലവ് വരും. ഇതിലേക്കുള്ള സാമ്പത്തികമായ സഹായം ലഭ്യമായത് കുട്ടികളിൽ നിന്നുള്ള കളക്ഷനും അതുപോലെ PTA അധ്യാപകരും കൂടിയാണ് ഈ സംരംഭത്തിന് സാമ്പത്തികമായി സഹായം. ഹയർ സെക്കൻഡറിന്റെ വിദ്യാലയമാണ് ഇത്. അപ്പൊ ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്താണ്, 2018 തികവ് എന്നുള്ള പരിപാടി ഞങ്ങളുടെ ഈ 2018 അത് ഞങ്ങളുടെ വിദ്യാലയത്തെ ഒരു ഒരു പുനർ വിദ്യാലയമാക്കാൻ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു. ഈ തികവ് എന്നുള്ള പരിപാടിന്റെ മെയിൻ ആശയം എന്താന്ന് വെച്ചാൽ 100% വിജയം, ഒരു സമൂഹ അന്തരീക്ഷം, നല്ല പഠിക്കാൻ പറ്റിയ നല്ല സമൂഹ അന്തരീക്ഷം കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പൊ ഇതിൽ ഞങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെ കഴിവ് ഞങ്ങൾ കൂടുതൽ എടുക്കുകയാണ്. ഈ ഒരു സ്കൂളിന്റെ ടൈമിംഗ് ഒന്നും അല്ലാതെ ഈ വെക്കേഷൻ, ഡിസംബർ വെക്കേഷൻ എങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ സ്കൂൾക്ക് വേണ്ടി ചെലവാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഓരോ വിദ്യാർത്ഥികളും പെയിന്റിംഗിലായാലും ക്ലാസ് ക്ലീൻ ചെയ്യാനായാലും ക്ലാസ്സിൽ ഞങ്ങളെ സ്കൂളിൽ ഇതുവരെ ഒരു ഫാൻ ഉള്ള പരിപാടി ഇല്ലേനും. ഈ ഒരു പദ്ധതിയിലൂടെ ഞങ്ങൾ ഫാൻ വെക്കലും ഓരോ ക്ലാസ്സിൽ പ്രൊജക്ടറും അങ്ങനെ പല തര പരിപാടി വെക്കാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ക്ലാസ് ഒരു പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷം എങ്ങനെ ഞങ്ങളെ കൊണ്ട് മാക്സിമം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് ആഘോഷങ്ങളും ആശംസകളും ഇല്ല. പിന്നെ ഇന്ന് ഞങ്ങളിവിടെ കൂടി ഞങ്ങളുടെ സ്കൂളിന്റെ നവീകരണത്തിന് വേണ്ടി ആണ്. അത് ഞങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു. ഇതിലൂടെ ഞങ്ങൾ ആനന്ദം കണ്ടെത്തും. കാവന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തികവ് 2018 എന്ന പരിപാടിയോട് അനുബന്ധിച്ച് ശുചീകരണ പരിപാടിയിലാണ് നാം ഇന്ന് എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ധാരാളം വിദ്യാർത്ഥികൾ പല ക്ലാസ്സുകളിൽ ആയി പെയിൻറ്റിങ്ങും മറ്റു ക്ലാസ് അതുപോലെ സ്കൂൾ പരിസരങ്ങളും മറ്റും ശുചീകരണത്തിൽ ഏർപ്പെട്ടിട്ടിരിക്കുകയാണ്.